പൊന്മുടി പോകും വഴിക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാലമുണ്ട്. പാലത്തിന്റെ കൂടെ തന്നെ ഒരു ചെറിയ പഴയ ഇരുമ്പ് പാലവും. മഴ സമയത്ത് കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും അതിന്റെ ശബ്ദവുമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ശാന്തമായ ഒരു അന്തരീക്ഷം. കുറച്ച് ദിവസങ്ങളായി എന്താ മഴയല്ലേ? മഴയാത്രകൾ അത് ശരിക്കും വ്യത്യസ്തമായ ഒരു വൈബ് തന്നെയാണ് എന്നും എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകാമെന്നാലോചിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാലം കാണാൻ ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം. വളരെ ചെറിയ ഒന്നാണിതെങ്കിലും ആ ഒഴുകുന്ന വെള്ളവും അതിൻ്റെ ശബ്ദവും സൈഡിലെ പഴയ ഇരുമ്പ് പാലവും പിന്നെ നിശബ്ദമായി കിടക്കുന്ന ഗ്രാമീണ ഭംഗിയുമെല്ലാം ആരെയും കുറച്ചു നേരമെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താതിരിക്കില്ല. മണലി പാലമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി പോകും വഴിക്ക് വിതുര കഴിഞ്ഞ് ആനപ്പാറയുടെ അടുത്താണ് ഈ പാലം. ആളുകളുടെ തിരക്കൊന്നുമില്ലാതെ അല്പസമയം ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയായി നിങ്ങൾക്ക് ഈ സ്ഥലം തിരഞ്ഞെടുക്കാം. വിതുര പൊന്മുടി റൂട്ടിൽ വളരെ അടുത്തു തന്നെയാണ് ഈ പാലം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല എങ്കിലും പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്ക് ഇവിടം തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ പ്രദേശത്തുള്ള ആദിവാസി ഊരുകളിലെ ജനങ്ങൾ അവർക്ക് യാത്ര ചെയ്യാൻ പണ്ട് കമ്പുകളും കാട്ടുവള്ളികളും ഉപയോഗിച്ച് ഈ വാമനപുര നദിക്ക് മുകളിൽ ഒരു പാലമുണ്ടാക്കി. കാട്ടുവള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു തരം തൂക്കുപാലമായിരുന്നു അന്ന് അവർ നിർമ്മിച്ചത്. ഇന്നേ കാണുന്ന പുതിയ പാലം വന്നിട്ട് ഏകദേശം ഒരു വർഷമേ ആകുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാ, നിങ്ങളുടെ അടുത്ത പൊന്മുടി യാത്രയിൽ ഈ സ്ഥലം കൂടി ഉൾപ്പെടുത്തുമല്ലോ അല്ലേ? യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും നിങ്ങൾ അറിയാത്ത സ്ഥലങ്ങളുമൊക്കെയായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.